സംസ്കാരമുള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ് വായന. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അനുഭൂതികളാണ് സമ്മാനിക്കുന്നത്. ചിലർ വായനയുടെ അതിരുകളില്ലാത്ത ലോകത്ത് വിരാജിച്ച് സർഗസഞ്ചാരത്തിൽ സായൂജ്യമടയുമ്പോൾ, മറ്റു ചിലർ വായനയുടെ സൗരഭ്യം നുകർന്നും പകർന്നും സംതൃപ്തി നേടും. വായനയുടെ രൂപഭാവങ്ങളിൽ കാലികമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എഴുത്തുകാരൻ്റെ കാലവും വായനക്കാരൻ്റെ സമകാലികതയും വായിക്കുന്നവന് നൽകുന്ന അറിവും അനുഭവവുമാണ് വായന. ഐഡിയൽ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി മലയാള വിഭാഗം വായനയെ ജീവിതത്തോട് ചേർത്ത് വെച്ച വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഈ വായനാ ദിനത്തിൽ നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന, വായന ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുത്ത നമ്മുടെ സ്വന്തം വേലായുധേട്ടൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ വായനാശീലവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടൻ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? കൃത്യമായിട്ട് എത്ര ബുക്ക് വായിച്ചു എന്ന് പറയാൻ പറ്റില്ല, എണ്ണം കൃത്യമായിട്ട് കിട്ടില്ല, നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. എത്രാമത്തെ വയസ്സിലാണ് വായന ആരംഭിച്ചത്? ഞാൻ എൻ്റെ ഒരു 13-ാമത്തെ വയസ്സിൽ വായന തുടങ്ങി. ചെറിയ തോതിൽ ആദ്യം ഈ ബാലസാഹിത്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ചെറിയ ഇതുകൾ. അക്കാലത്തൊക്കെ ഈ മനോരമ ആഴ്ച പതിപ്പ്, മംഗള ആഴ്ച പതിപ്പൊക്കെ ഉണ്ടായിരുന്നു, അന്നൊക്കെ അത് സാർവത്രികമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ മെമ്പറായി. അങ്ങനെയാണ് എൻ്റെ വായനാശീലം അന്നുകൊണ്ടിരുന്നത്. ഏതൊക്കെ എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്? ഞാൻ വന്ന് തകഴി കേശവദേവ്, പൊൻകുന്നം വർക്കി, എസ് കെ പൊറ്റേക്കാട്, MT വാസുദൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള, ലളിതാംബിക അന്തർജനം, എം മുകുന്ദൻ, അങ്ങനെ കുറേ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. പലതും 2-3 വട്ടം വായിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട കഥയൊക്കെ 2-3 വട്ടം വായിക്കും. പിന്നെ ഞാനെന്താ വെച്ചാൽ എൻ്റെ ഞാൻ കുറച്ച് 79-ൽ എൻ്റെ SSC പാസ്സായ ശേഷം നാട് വിട്ടു പോയി. പിന്നെ വെറും പത്രം മാത്രമേ വായിക്കുള്ളൂ. പിന്നെ 2008-ൽ നാട്ടിൽ വന്നപ്പോഴാണ് പിന്നെയും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വായന തുടങ്ങിയത്. ഇപ്പോൾ ഒരു 12-13 വർഷമായിട്ട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഉണ്ട്, പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ തിരപ്പെട്ട ബെന്യാമിൻ്റെ ഇവരൊക്കെ വായിക്കാറുണ്ട്. കെആർമീരയുടെ ആരാച്ചാർ, ഗാതകൻ, ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന UA കഥ, ചങ്ങലകൾ എന്ന പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. വായന തുടങ്ങിയിട്ടില്ല, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചേട്ടനിപ്പോൾ പറഞ്ഞല്ലോ ഒരു വായനശാല, എന്നും അവിടെ പോകാറുണ്ടോ? അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഞാൻ എൻ്റെ നാട് തിരുവേഗപ്പുറം എന്ന് പറയും, പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെയുള്ള വായനശാല ഞാൻ പോകാം. എല്ലാ ദിവസവും പോകാറില്ല. ഒരു പുസ്തകം കൊണ്ടുവന്നാൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കഴിയുള്ളൂ. അപ്പോഴാണ് നമ്മൾ തിരിച്ചു കൊണ്ടുകൊടുക്കുക. പിന്നെ ചില ഒഴിവുള്ളത് വൈകുന്നേരത്ത് ഒരു 4 മണി മുതൽ 7 മണി 8 മണി വരെ ഉണ്ടാവും വായനശാല. ആ സമയത്ത് ചില ദിവസം അവിടെ പോയിട്ട് എന്തെങ്കിലും ആനുകാലികങ്ങളൊക്കെ വായിക്കാനൊക്കെ പോയിരിക്കാറുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കാരണം ചെറുപ്പക്കാരുടെ കേന്ദ്രമാണ് ഈ വായനശാലകൾ. എല്ലാം അവിടെ ചർച്ചകളും എല്ലാം എന്തെല്ലാം രാഷ്ട്രീയവും കല സാംസ്കാരിക വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുക എല്ലാം അവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ചെറുപ്പക്കാർ ആ ഭാഗത്തേക്കില്ല, എല്ലാം മൊബൈലിലാണ് ഇപ്പോൾ നമ്മളുടെ. ചേട്ടനിപ്പോൾ പറഞ്ഞല്ലോ മൊബൈലിനെ കുറിച്ച്, സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടമുള്ള ഈ കാലഘട്ടത്തിൽ എന്തിനും ഏതിനും അവസരങ്ങളുള്ള ഈ തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഒരു വ്യക്തിത്വമുണ്ട് മനുഷ്യൻ. വ്യക്തിത്വം നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യനൊന്നുമല്ല. പിന്നെ വായിക്കുന്നവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മുടെ ശാപം എന്താ, ചിന്താശീലം ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ ഇപ്പോൾ. വായിക്കുന്നവർക്ക് മാത്രമേ ഈ ചിന്താശീലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മൊബൈലിലും മറ്റ് പല കാര്യങ്ങളും പറയാം. ഈ ലൈബ്രറിയിൽ ബുക്ക് കിടക്കാൻ നമുക്ക് മൊബൈലിൽ നോക്കി വായിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വായന ഒരു വല്ലാത്ത അനുഭവം, ഒരു അനുഭവമാണ്. ഞാൻ പുറത്തു പോകുന്നു, ജോലിയാവുന്നു, ഒരു കുടുംബജീവിതത്തിലേക്ക് നീങ്ങുന്നു. ഇതെല്ലാം ആകുമ്പോൾ നമുക്കൊരു വ്യക്തിത്വം വേണം. വ്യക്തിത്വം ഇല്ലെങ്കിൽ എന്താവും, അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കാൻ ഈ വായന ഉപകരിക്കും. നമ്മൾ ആരായാലും എവിടെ ചെന്നാലും ഒരു നല്ലൊരു പോസ്റ്റിലും എത്തിയാലും ശരി, ആ വ്യക്തിത്വം ഉള്ള വ്യക്തി എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ എവിടെ ചെല്ലുമ്പോൾ നമ്മളുടേതായ ഒരു വ്യക്തിത്വം നിലനിർത്താൻ ഈ വായനാശേലം ഉപകരിക്കും. എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ആ രീതിയിൽ മുന്നോട്ട് പോകും. കുറച്ച് സമയം കണ്ടെത്താം, പഠിക്കണം ശരിയാണ്, ഏതെങ്കിലും പുസ്തകങ്ങളെടുത്ത് ലേബർ ചെയ്യുന്നെടുത്ത് വായിക്കാം. ഈ പഠനമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ, പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളുടെയില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഒരു ഈ ലോകത്ത് നമ്മൾ മരിക്കുന്നവരെ പഠിച്ചാലും അറിയേണ്ടതായ എത്രയോ കാര്യങ്ങൾ പിന്നെയും ബാക്കി കിടക്കുക എന്ന് പറയുന്നത്. നമ്മളൊന്നും അറിയണ്ട. നമ്മളെ ആവശ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകുന്നു, അതോടെ കഴിഞ്ഞു നമ്മളുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം, നിങ്ങൾക്ക് സമയം കുറച്ചേ കിട്ടുള്ളൂ, എന്നാലും ശരി, കുറച്ച് സമയം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ വായനയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കാം. പുസ്തകങ്ങളെടുത്ത് വായിക്കാം. കഥകൾ എന്ന് പറഞ്ഞാൽ പല, ഇപ്പോൾ MTയുടെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു കഥകൾ മാത്രമല്ല, തകഴിയുടെയും ബഷീറിൻ്റെയും ഇവരെയൊക്കെ കഥകൾ വായിച്ചാൽ വായിച്ചു നോക്കുമ്പോഴേ അറിയില്ല, വായിച്ചു നോക്കിയാൽ അറിയാം എൻ്റെ രസം. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയാണ് അതൊക്കെ, ഒരു കഥകൾ മാത്രമല്ല. അപ്പോൾ MTയുടെ കഥകളൊക്കെ പറഞ്ഞാൽ കഥകൾ കൂടെ നാടിൻ്റെ ചരിത്രം ഒക്കെ കടന്നു വരുന്നുണ്ട്. ഓ, അപ്പോഴാണ് നമ്മളായിരിക്കും, ഓ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്ക് വരുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഒരു മണിക്കൂറെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം.
പിന്നെ നിങ്ങൾ ഈ ന്യൂസ് പേപ്പർ വായിക്കാം, രണ്ടോ മൂന്നോ ഒരു പേപ്പർ മാത്രം വായിച്ചാൽ രണ്ടോ മൂന്നോ എടുത്ത് വായിക്കാം, ഓരോ കാര്യങ്ങൾ നോക്കുക, നോട്ട് ചെയ്യുക. അതിൽ ഇപ്പോൾ കേരളം വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുമ്പിൽ കുതിച്ചു ചാടുകയെന്നാണ് പറയുന്നത്. പക്ഷേ എന്താ സംഭവിച്ചാൽ ഈ സിവിൽ സർവീസ് പരീക്ഷകൾ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിൽ വായന വേണം, പത്രം വായിക്കണം. ഏതായാലും ഇത്ര നേരം എന്നോട് സംസാരിച്ചതിന് എനിക്ക് നന്ദിയുണ്ട് എല്ലാവരോടും കേട്ടോ. ഇത്രയേറെ അറിവുകൾ പകർന്നു തന്ന് വായനയുടെ ലോകത്തേക്ക് ഞങ്ങളെ നയിച്ച വേലായുധേട്ടനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു.